ഹായ് ഫ്രണ്ട്സ്, ഡിസ്കവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് കാനോൺ 1500D എന്ന് പറഞ്ഞ ക്യാമറയുടെ റിവ്യൂ ആണ്, അല്ലെങ്കിൽ ആ ക്യാമറയുടെ സ്പെസിഫിക്കേഷൻസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മളൊരു മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് ഒരു DSLR ഫോട്ടോഗ്രാഫിയിലേക്കൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ, കുറച്ച് ഉയരാൻ നമ്മൾ ഒരു പുതിയ ക്യാമറ വാങ്ങണമെന്നൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ, നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് DSLR എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്ന ക്യാമറകളുടെ ലിസ്റ്റിൽ വരുന്ന ഒരു മെയിൻ ക്യാമറയാണ് കാനോൺ 1500D എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു DSLR ക്യാമറ. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത്. നേരെ വീഡിയോ ഇരിക്കുക. രണ്ടായിരത്തി പതിനെട്ടിൽ കാനൺ റിലീസ് ചെയ്ത ഒരു ക്രോപ്പ് സെൻസർ DSLR ക്യാമറയാണ് നമ്മുടെ കാനൺ 1500D എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ്റെ വല്ല കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മുടെ സെൻസറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 24.1 MP ഒരു APS-C CMOS സെൻസറാണ് ഈ ഒരു ക്യാമറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ക്രോപ്പ് സെൻസർ ക്യാമറയാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി നമ്മൾ പ്രൊസസറിൻ്റെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, Digic 4+ പ്രൊസസ്സറാണ് ഈ ഒരു ക്യാമറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ല സ്പീഡിലൊരു പ്രൊസസ്സർ തന്നെയാണ്. സെൻസറും വലിയ കുഴപ്പമില്ല, നല്ല ഇമേജ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സെൻസർ തന്നെയാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നമ്മുടെ ISO റേഞ്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 100 മുതൽ 6400 വരെയാണ് ISO റേഞ്ച് വന്നിട്ടുള്ളത്. 12800 വരെ നമുക്ക് ഈ ഒരു ISO റേഞ്ച് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് കൂടിയൊരു ലോ ലൈറ്റ് പെർഫോമൻസ് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന, അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ISO റേഞ്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത് പറയാനായിട്ട് സാധിക്കും. ഇനി ഷട്ടർ സ്പീഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ, ഷട്ടർ സ്പീഡ് വന്നിട്ടുള്ളത് ഏറ്റവും മാക്സിമം ഷട്ടർ സ്പീഡ് വന്നിട്ടുള്ളത് 1/4000, മിനിമം വന്നിട്ടുള്ളത് 30 സെക്കൻഡ്സുമാണ്. അപ്പോൾ 30 സെക്കൻഡ്സ് മുതൽ 1/4000 വരെയാണ് ഷട്ടർ സ്പീഡിൻ്റെ റേഞ്ച് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ കണ്ടിന്യൂസ് ഡ്രൈവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, നമുക്ക് 3 FPS വരെ നമുക്ക് ഈ ഒരു ക്യാമറ യൂസ് ചെയ്തിട്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. 3 ഫ്രെയിമാണ് നമുക്ക് ഈ ഒരു ക്യാമറ യൂസ് ചെയ്തിട്ട് 1 സെക്കൻഡിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുക. ഈ ഒരു ലെവലിൽ നമുക്ക് 1 സെക്കൻഡിൽ 3 ഫ്രെയിംസ് വരെയാണ് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് കണ്ടിന്യൂസ് ഡ്രൈവിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെ നമുക്ക് റോയിലും JPEG-ലും രണ്ടിലും നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും, ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും. 14-bit കാനോൺ ഒറിജിനൽ എന്നുള്ള റോ നമുക്ക് ഒക്കെ 14-bit കാനോൺ ഒറിജിനൽ നമുക്ക് ഈ ഒരു ക്യാമറ യൂസ് ചെയ്തിട്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എഡിറ്റ് ചെയ്യുന്നതിനൊക്കെ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും ബിറ്റ് റേറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ 14-bit റോയിലുള്ള നമുക്ക് ഷൂട്ട് ചെയ്യാൻ, 14-bit റോയിലുള്ള കാനോൺ ഒറിജിനൽ ഫോർമാറ്റിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഇനി നമ്മൾ ആസ്പെക്ട് റേഷ്യോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ആസ്പെക്ട് റേഷ്യോ വന്നിട്ടുള്ളത് 1:1, 4:3, 3:2, 16:9 എന്നിങ്ങനെ 4 different ആസ്പെക്ട് റേഷ്യോകൾ നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഡിസ്പ്ലേയുടെ കേസ് നോക്കുമ്പോൾ, ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഒരു 3-inch LCD ഡിസ്പ്ലേയാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. ടച്ച് സ്ക്രീൻ അല്ല, ഫിക്സ്ഡ് ആയിട്ടൊരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. നമുക്ക് അങ്ങോട്ട് ആർട്ടിക്കുലേറ്റായിട്ട് തിരിക്കാനും ഒന്നും പറ്റുന്ന ഡിസ്പ്ലേ അല്ല, ഫിക്സ്ഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. 3-inch പറഞ്ഞു. പിന്നെ 0.9 million dot ആണ് ഈ ഒരു ഡിസ്പ്ലേയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്പ്ലേ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നമ്മുടെ വ്യൂ ഫൈൻഡറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഒരു ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡറാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ 95% കവറേജ് നമുക്ക് ഈ ഒരു വ്യൂ ഫൈൻഡർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഫോക്കസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഓട്ടോ ഫോക്കസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 9 AF points ആണ് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ക്രോസ് ടൈപ്പ് ഓട്ടോ ഫോക്കസ് ആണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത, മോശമല്ലാത്തൊരു ഓട്ടോ ഫോക്കസ് ആണെന്ന് പറയാൻ സാധിക്കില്ല, വളരെ മികച്ചതെന്ന് പറയാനായിട്ട് സാധിക്കില്ല. എങ്കിലും അത്യാവശ്യം നല്ലൊരു ഓട്ടോ ഫോക്കസ് സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോയ്ക്കൊന്നും ഒരുപാട് നല്ലതെന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓട്ടോ ഫോക്കസ് സിസ്റ്റമാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളതെന്ന് പറയാൻ സാധിക്കും. അതാണ് ഓട്ടോ ഫോക്കസ് സിസ്റ്റത്തെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ ലെൻസിൻ്റെ മൗണ്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, EF ലെൻസുകൾ അല്ലെങ്കിൽ EF മൗണ്ടാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ EF S മൗണ്ടാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. കാനോൺ EF മൗണ്ട് ക്യാമറയാണ് നമ്മുടെ EOS 1500D എന്ന് പറയാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ലെൻസുകൾ ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ EF ലെൻസുകളും EF S ലെൻസുകളും നമുക്ക് ഈ ഒരു ക്യാമറയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോക്കൽ ലെങ്ത് മൾട്ടിപ്ലയറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഫോക്കൽ ലെങ്ത് മൾട്ടിപ്ലയർ വന്നിട്ടുള്ളത് 1.6 ആണ്. ബാക്കി നിക്കോൺ, സോണി, കാനോൺ, മറ്റേ ഫുജി ഫിലിം പോലുള്ള ക്യാമറകളൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് 1.5 ആണ് അതിലെ ഫോക്കൽ ലെങ്ത് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു ക്യാമറയിൽ നോക്കുകയാണെങ്കിൽ 1.6 ആണ് ഈ ഒരു ക്യാമറയുടെ ഫോക്കൽ ലെങ്ത് മൾട്ടിപ്ലയർ ആയിട്ട് വന്നിട്ടുള്ളത്. ഒരു ഇൻബിൽറ്റ് ഫ്ലാഷ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്, കണ്ടില്ലേ? ഒരു ഇൻബിൽറ്റ് ഫ്ലാഷ് നമുക്ക് അത്യാവശ്യം റേഞ്ച് കിട്ടുന്ന ഇൻബിൽറ്റ് ഫ്ലാഷ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ ഒരു എക്സ്റ്റേണൽ ഫ്ലാഷ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോട്ട് ഷൂ നമുക്ക് ഈ ഒരു ക്യാമറയുടെ കൂടെ വരുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വീഡിയോ കേപ്പബിലിറ്റി കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഫുൾ HD 30, 25, 24 എന്നീ ഫ്രെയിം റേറ്റുകളിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യേണ്ടത് സാധിക്കും. 60 frames അവൈലബിൾ അല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീഡിയോ ഫ്രെയിം റേറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീഡിയോ കേപ്പബിലിറ്റി തന്നെയാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. ഇനി ബാറ്ററി ലൈഫിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഏകദേശം 500 shots ഒക്കെയാണ് നമുക്കൊരു ഫുൾ ചാർജിൽ എടുക്കാനായിട്ട് സാധിക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ലൈഫ് തന്നെയാണ് ഈ ഒരു ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നത്. വീഡിയോ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ
ഒക്കെയാണ് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ലൈഫ് തരുന്ന ഒരു ക്യാമറ തന്നെയാണ് നമ്മുടെ കാനോൺ 1500D എന്ന് പറയാനായിട്ട് സാധിക്കും. വൈഫൈയും NFC എനേബിൾഡ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ് നമ്മുടെ കാനോൺ 1500D എന്ന് പറയുന്നത്. NFC എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നിയർ ഫീൽഡ് കണക്ടിവിറ്റിയാണ്, NFC എനേബിൾഡ് ആണ്. ഇനി നമ്മൾ പോർട്ടുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ USB കണക്ടിവിറ്റി വന്നിട്ടുള്ളത് USB 2.0 സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോർട്ടാണ് വന്നിട്ടുള്ളത്. USB 2.0 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 480 Mbps വരെയൊക്കെയാണ് നമുക്ക് ട്രാൻസ്മിഷൻ സ്പീഡ് വന്നിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു മിനി HDMI നമുക്കിതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അത്രയാണ് ഇതിലെ പോർട്ടുകളെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഒരു സിംഗിൾ കാർഡ് സ്ലോട്ടാണ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. മൾട്ടി കാർഡ് സ്ലോട്ടൊന്നും നമുക്കിതിൽ അവൈലബിൾ അല്ല, ഒരു സിംഗിൾ കാർഡ് സ്ലോട്ടാണ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഫയൽ ട്രാൻസ്ഫറിന് നമുക്ക് കാനോൺ ക്യാമറ കണക്ട് ചെയ്യുന്ന പോലത്തെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊക്കെ തന്നെ അവൈലബിൾ ആണ്. ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നേരിട്ട് നമ്മുടെ ക്യാമറയിൽ നിന്ന് ആവശ്യമുള്ള ഫയൽസ് നമ്മുടെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ആ ഒരു ഫെസിലിറ്റി നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി നമ്മളിതിൻ്റെ വിലയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ ബോഡി വിത്ത് 18-55 mm കിറ്റ് ലെൻസും കൂടി ഉള്ളൊരു വില വന്നിട്ടുള്ളത് ഏകദേശം 31-32,000 റേഞ്ചിലാണ് ഏകദേശം വില വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു കിറ്റ് ലെൻസിൻ്റെ കൂടെ തന്നെ ഒരു 55-250 mm ലെൻസ്, ഈ ഒരു ടെലിഫോട്ടോ ലെൻസും കൂടി ഉള്ള ഒരു കോംബോ ആയിട്ടുള്ള ഇതിൻ്റെ വില വന്നിട്ടുള്ളത് ഏകദേശം ഒരു 41-42 ഏകദേശം ആ ഒരു റേഞ്ചിലാണ്. 42,000 രൂപയുടെ അടുത്താണ് ഏകദേശം വില വന്നിട്ടുള്ളത്. ഒരു 36,000 കണ്ടിട്ടുണ്ട് ആമസോണിലൊക്കെ തന്നെ. എന്തോ ഭയങ്കര വില കൂടുതലാണ് ഈ ഒരു സമയത്തായിട്ട്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു വിലയെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. ബോഡി വിത്ത് കിറ്റ് ലെൻസ് ആയിട്ട് അവൈലബിൾ ആണ്, ബോഡി വിത്ത് ടെലിഫോട്ടോ ലെൻസ് ആയിട്ടും അവൈലബിൾ ആണ്. പിന്നെ അതുകൂടാതെ നമ്മുടെ അടുത്ത് വേറൊരു ലെൻസ് ഇരിക്കുന്നത് ഇതിൻ്റെ തന്നെ 1.8-50 mm ആണ്. നമ്മൾ ഈ ഒരു ലെൻസിൻ്റെ ഒക്കെ തന്നെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഒരു കമ്പാരിസൺസും അങ്ങനെ ആ ഒരു ലെവലിൽ കുറച്ച് വീഡിയോസ് ചെയ്യാനായിട്ട് ഉദ്ദേശമുണ്ട്, ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അത് വേഗം തന്നെ നമ്മുടെ ചാനലിൽ പുതിയ പുതിയ വീഡിയോസ് വരും. അതിനാണ് ഇതിൻ്റെ ക്യാമറയുടെ ഒരു വിലയെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്തത് കാനോൺ 1500D എന്ന് പറഞ്ഞ ക്യാമറയുടെ സ്പെസിഫിക്കേഷനെ കുറിച്ചാണ്. ഇനി കുറച്ച് ഡ്രോബാക്സ് എന്ന നിലയ്ക്ക് പറയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇതിൻ്റെ സൈസിനെ കുറിച്ച് തന്നെയാണ്, വളരെ കുറച്ച് സൈസ് കൂടുതലാണ് ഈ ഒരു ക്യാമറയ്ക്ക്. കുറച്ചൊരു ബൾക്കാണെന്നുള്ളൊരു പരാതി പൊതുവെ ഉയർന്ന് കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു സൈസ് തന്നെയാണ്. ഒരുപാട് കൂടുതലെന്ന് പറയാൻ സാധിക്കില്ല, എങ്കിലും കുഴപ്പമില്ലാത്തൊരു സൈസ് തന്നെയാണെന്ന് പറയാൻ പറ്റും. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഫിക്സ്ഡ് ഡിസ്പ്ലേ ആണ്. നമുക്ക് ലോ ആംഗിൾ ഷോട്ട്സ് അല്ലെങ്കിൽ താഴ്ത്തി പിടിച്ചിട്ടും അങ്ങനെ മുകളിൽ പിടിച്ചിട്ടുള്ള ഷോട്ട്സ് ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ തന്നെ ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ ഒരു കേസ്. പിന്നെ ടച്ച് സ്ക്രീൻ അല്ല ഡിസ്പ്ലേ. അപ്പോൾ അതിൻ്റെ നമ്മുടെ യൂസർ ഫ്രണ്ട്ലിനെസ് കുറച്ച് കുറയുന്നുള്ളൊരു പ്രശ്നം പൊതുവെ കേൾക്കുന്നുണ്ട്. പിന്നെ ലോ ലൈറ്റിൽ ഫോക്കസിന് വേണ്ടി ഹണ്ട് ചെയ്യുന്ന ഒരു അവസ്ഥയുള്ളൊരു പ്രശ്നവും പൊതുവെ കേൾക്കുന്നുണ്ട്. ലോ ലൈറ്റ് സമയത്ത് ഫോക്കസ് കിട്ടാത്തൊരു പ്രശ്നം വരുന്നതും പൊതുവെ ഒരു പ്രശ്നമായിട്ട് ഡ്രോബാക്കായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ അത്രയാണ് ഈ ഒരു ക്യാമറയുടെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. നമ്മൾ സ്പെസിഫിക്കേഷൻ ലെവലുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ഫസ്റ്റ് ഒരു ക്യാമറ വാങ്ങണം എന്നുള്ളവരാണ്, അങ്ങനെ നോക്കി നടക്കുന്നവരാണെങ്കിൽ അവർക്ക് പറ്റിയ ഒരു ഒരു DSLR അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ഹൈ ലെവൽ ഫോട്ടോഗ്രാഫിയിലേക്ക് വരണം എന്നുള്ളവർക്ക് കയറി ചെല്ലുന്നതിന് അല്ലെങ്കിൽ കയറി വരുന്നതിന് ഒരു ട്രാൻസിഷന് സഹായിക്കുന്ന ഒരു മികച്ച ക്യാമറ തന്നെയാണ് കാനോൺ 1500D എന്ന് പറയുന്നത്. പിന്നെ എല്ലാം സ്ട്രേറ്റ് ഫോർവേഡാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന സിമ്പിളായിട്ടുള്ള സെറ്റിങ്സ് ഒക്കെ തന്നെയാണ്. എല്ലാം വളരെ ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഇതിൻ്റെ സെറ്റിങ്സും ഇതിൻ്റെ ഇൻ്റർഫേസൊക്കെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. സോ അത്രയാണ് ഈ ഒരു ക്യാമറയെക്കുറിച്ച് പറയാനുള്ളത്, സ്പെസിഫിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ഇനി നമ്മളിതിൻ്റെ കൂടുതൽ വീഡിയോസായിട്ട് പെരുകാതെ വരും. ഓക്കെ, അത്രയേ ഉള്ളൂ. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.